ഭയപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അത് എന്ത് റീസൺ ആണെന്ന് നമുക്കറിയത്തില്ല. കാരണം നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അവർ ഭയക്കുന്നത് എന്തിനെയാണ്, അല്ലെങ്കിൽ അവരിനി ഇങ്ങനെയുള്ളവർ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും കേസുമായിട്ട് മുന്നോട്ട് വരണ്ടേ. അപ്പൊ അവർക്ക് ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ എന്താണ് പറയുന്നത്? ഭയക്കുന്നത് ഒന്ന് ഫാമിലി ഉണ്ടാവാം, അവരുടെ അച്ഛൻ അമ്മ സൊസൈറ്റി. രണ്ട്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കാം. ദാറ്റ് മീൻസ് അവർ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ അവരാരും ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യാണ്ട് വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി, കുട്ടികളുടെ കാര്യം മാത്രം നോക്കി അങ്ങനെ അങ്ങായി. അപ്പൊ അവർക്ക് ഇനി ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്യാനും അല്ലെങ്കിൽ പുതിയൊരു നെക്സ്റ്റ് ലെവലിലോട്ട് വരാൻ പറ്റില്ല എന്നൊരു തോന്നലായിരിക്കാം. അപ്പൊ എനിക്ക് എല്ലാ ലേഡീസിനോടും പറയാനുള്ളത്, എല്ലാ വുമൻസിനോടും പറയാനുള്ളത്, ഇൻഡിപെൻഡന്റ്ലി ഫിനാൻഷ്യലി ക്യാപബിൾ ആവണം. അങ്ങനെയാവുമ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാലും അവർക്ക് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ധന്യ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും ആ തീരുമാനം എടുത്തതെങ്കിലും. ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ്. സോഷ്യൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമ്മളെ ഇത്രയും കൊല്ലങ്ങളായിട്ട് ഒരു കണ്ടീഷനിങ് ആണ്, ഇതാണ് ശരി, ഇതാണ് തെറ്റ്. അപ്പോ ഓൾസോ അതിന് ഇപ്പോഴാണ് നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ഐ ഫീൽ ലൈക്ക് ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആണ് നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് ഓൾസോ അതിന് താങ്ക്സ് ടു ദ മീഡിയ, താങ്ക്സ് ടു എക്സ്പോഷർ. അതൊക്കെ കാരണമാണ് ഈ സോഷ്യൽ കണ്ടീഷനിങ്ങിന് ഒരു ചെറിയ മാറ്റം വരാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോ ഈ മാറ്റം എന്റെ അഭിപ്രായത്തിൽ വളരെ നല്ലതാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ കേസിന് പോവാത്തത്? ഓഫ്കോഴ്സ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് ഓൾസോ സോഷ്യൽ കണ്ടീഷനിങ്. അപ്പൊ അതിപ്പോ മാറുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അതിന്റെ മാറ്റങ്ങൾ നമ്മൾ കുറെ രീതി, സെപ്പറേഷനിലാണെങ്കിലും ഡിവോഴ്സിലാണെങ്കിലും പുറത്ത് സ്ത്രീകൾ പുറത്തു വന്ന് സംസാരിക്കുന്ന രീതിയിലാണെങ്കിലും അതൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ സോഷ്യൽ കണ്ടീഷനിങ് എന്നുള്ളത് ഇപ്പൊ നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പോഴും നടക്കുന്ന സൊസൈറ്റിയിലെ വേറൊരു ഭാഗമുണ്ട്, പുരുഷന്മാർ ഇതേപോലെ ഫേസ് ചെയ്യുന്ന ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അവരെ ഒരു സ്ത്രീ പറയുമ്പോൾ കേൾക്കുന്ന ലോയും അല്ലെങ്കിൽ നാട്ടുകാരിൽ കേൾക്കുന്നുണ്ട്, ഒരു പുരുഷൻ പറയുമ്പോൾ അവരിത് ചുമ്മാ പറയുന്നതായിരിക്കും. അവരുടെ കേസ് ഒരുപാട് പേര് അങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ട്. പോലും ഒരു സ്ത്രീയെ ഫേസ് ചെയ്യുന്ന ഒരു പോലീസില് അവിടുത്തെ സീൻസ് ഒരു സ്ത്രീ എന്ന നിലയിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്, പക്ഷെ ഒരു പുരുഷൻ ഫേസ് ചെയ്യുമ്പോൾ പറഞ്ഞ ഒരു സപ്പോർട്ട് ഉണ്ടാവില്ല. അവന് ഫീല് ചെയ്ത് എന്താണെന്നറിയോ, ഇത്രയും കൊല്ലം ഇങ്ങനെ സപ്രസ്ഡായി ഇരിക്കുന്ന ഒരു സെക്സ് ആണ് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ. അപ്പൊ അവർക്ക് ഇപ്പോ ഒരു വോയിസ് എങ്ങനെയോ, വി ഹാവ് ഫൗണ്ട് ദ വോയിസ് ആൻഡ് അത് സംസാരിക്കുന്നുണ്ട്, അതിനെ കുറിച്ച് സംസാരിക്കും. പക്ഷെ യു ആർ വെരി റൈറ്റ്, ഇത് ആണാണോ പെണ്ണാണോ അതല്ല, വയലൻസ് ഇസ് വയലൻസ്, ദേർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അത് ശരിയല്ല, അത് ഓക്കെ അല്ല. ടു വിച്ച് എവർ സെക്സ് ദിസ് ഇസ് ഹാപ്പനിങ് ഇറ്റ് ഇസ് റോങ്. അപ്പോൾ ഈ സിനിമയിൽ ഇത് പറയുന്നു, ആൻഡ് ഐ ഫീൽ ലൈക്ക് ഇത്രയും സപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഇറ്റ് ഹാസ് ഭയങ്കര സപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സെക്സ് ആയിരുന്നു ആണല്ലോ. അപ്പോൾ അവരുടെ ഒരു കഥ പറയണം. സോ വയലൻസ് ഇസ് വയലൻസ്. ഇപ്പൊ പറഞ്ഞ ആ പോയിന്റ് ഞാൻ യോജിക്കുന്നുണ്ട്, ഈ സിനിമയിൽ ഇങ്ങനെയാണ് പറയുന്നത്. സോഷ്യൽ മീഡിയ ചില കമന്റ്സിൽ കാണുന്നത്, ഞാൻ എന്റെ ഭാര്യയെ കൊണ്ട് ഈ സിനിമ കാണിക്കില്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അങ്ങനത്തെ കമന്റ്സ് കണ്ടിട്ടില്ല. പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞാൻ കണ്ടിട്ടില്ല, പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മൾ അത് കണ്ടിട്ടുണ്ട്, ഇതിന്റെ വന്നിട്ടുണ്ട്. പക്ഷെ ചില ഇതില് നമ്മളോട് തന്നെ നേരിട്ട് പറയുന്നുണ്ട്, ശരിയൊക്കെയാ, പക്ഷെ ഞാൻ എന്റെ ഭാര്യയെ കാണിക്കില്ല കേട്ടോ എന്ന് നമ്മുടെ തന്നെ ഒന്ന് രണ്ട് സുഹൃത്തുക്കള് സംസാരം വലിയ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇതിനോട് പറയാനുള്ളത്? നമ്മളുടെ ഈ വിഷയം സംസാരിക്കുന്ന സിനിമ സംസാരിക്കുന്നതും മഞ്ചേച്ചി, അതൊക്കെ വളരെ പഴഞ്ചനായിട്ടുള്ള തോട്ട്സ് ആണ്, അതൊക്കെ മാറുന്ന സമയം കഴിഞ്ഞു. ഇതൊക്കെ എനിക്ക് ഐ ഡോണ്ട് ബി വാണ്ട് ടു കമന്റ് ഓൺ ഇറ്റ്, കാരണം ഇതൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത് ഇറ്റ്സ് വെരി സർപ്രൈസിങ് ടു മീ. അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഐ ഫീൽ ലൈക്ക് അതിനെ ഫ്യൂവൽ ചെയ്യാതിരിക്കുക. അത്രയുള്ളൂ. ഇപ്പൊ ഇപ്പൊ സ്ത്രീകൾക്ക് സിനിമകൾ കാണണമെന്നുണ്ടെങ്കിൽ പോയി കാണാം. കൂടുതൽ വീഡിയോസിനായി ബി4 പ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.